ഞാനൊരു അടിപൊളി പുഡിംഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സാധാരണ പുഡിംഗ് പോലല്ല. ഇതില് പാൽ ഉൽപ്പന്നങ്ങളും പിന്നെ മിൽക്ക് മെയ്ഡ് ഒന്നും ചേർക്കണില്ല. കാരണം അലർജിയും കഫക്കെട്ടും ഉള്ള കുട്ടികൾക്ക് ഇതൊന്നും പറ്റില്ലല്ലോ. അവർക്കും മറ്റുള്ളവരെ പോലെ ഫുഡിംഗ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ അവർക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഡിസൈനൊക്കെ ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും ചെയ്യും, നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തിന്നാനും തോന്നും. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇവിടെ അടുപ്പത്ത് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, ഒരു കപ്പ് വെള്ളം. വെള്ളം ഇതുകൊണ്ട് മതിയാവൂല. 600 മില്ലി വെള്ളമാണ് വേണ്ടത്. അപ്പം ഞാൻ 600 മില്ലി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 150 ഗ്രാം സേമിയയാണ് ചേർക്കുന്നത്. ഇത് ഫ്രൈഡ് വെർമസല്ലിയാണ്, അതുകൊണ്ടാണ് ഞാനിത് വറുക്കാത്തത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം നെയ്യിലൊന്ന് വറുത്തെടുക്കേണ്ടതാണ്. നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തു, വെള്ളം തിളച്ചു. ഇനി നമുക്ക് സേമിയ ആഡ് ചെയ്യാം. നന്നായി ഇളക്കുക. വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വറ്റും. ഞാൻ നെയ്യൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ചൂടുള്ള സേമിയയുടെ മുകളിൽ വെച്ചിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സേമിയയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഷുഗർ സിറപ്പ് വേണം. അതിനായിട്ട് ഞാനിതാ വെള്ളം വെച്ചിട്ടുണ്ട്. ഷുഗറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര ചേട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതാ ഷുഗറൊക്കെ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ഷുഗർ സിറപ്പും ഏലക്കാപ്പൊടിയും സേമിയയും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഇതൊന്ന് സെർവ് ചെയ്യാം. ഇത് വലിയവർക്കും പല്ലില്ലാത്തവർക്കൊക്കെ തിന്നാൻ നല്ല സുഖമാണ്. ഇനി ഞാൻ ഇതിനെ വേറൊരു മോഡലിലാക്കിയിട്ട് കാണിക്കാം. ഞാനൊരു ചെറിയ ഐസ്ക്രീം ബൗൾ പോലത്തെ ഒരു പാത്രത്തിൽ നിറക്കുകയാണ്. എന്നിട്ട് കമഴ്ത്തി വെക്കുക. ഇപ്പം നോക്കിയ അടിപൊളിയായില്ലേ? ഇത് സ്പെഷ്യലായിട്ട് കിഡ്സിനാണ്. നമ്മൾ ആദ്യം പാത്രത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് കൊടുക്കണം, എന്നിട്ടാക്കണം, എന്നാലേ ഇങ്ങനെ വരുള്ളൂ. ഇനി വേറൊരു മെത്തേഡാണെങ്കിൽ ഒരു പരന്ന പാത്രത്തിൽ നെയ്യ് പരട്ടി വെക്കുക. ശേഷം ഇത് നന്നായി അതിൽ പരത്തി ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം നമ്മളത് എടുത്ത് മുറിക്കുമ്പോൾ പുഡിംഗ് മുറിക്കുമ്പോൾ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്നാലേ അടുത്ത വീഡിയോ ഇടാൻ എനിക്കൊരു ഉഷാറുണ്ടാവുള്ളൂ.